ഗുണം. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡോക്ടർ പൽപുവിന്റെ ജീവിതം പുതുതലമുറ പാഠമാക്കണമെന്ന് പി ടി എ റഹീം എം എൽ എ. വെള്ളിപറമ്പിൽ ഡോക്ടർ പൽപു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് തുറന്നു. 10-ാമത് സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് സമാപനമായി. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം പഴയിടം വിഷയത്തിൽ നിന്നും തലയൂരാനാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി കെ സജീവൻ. പഞ്ചാബ് നാഷണൽ ബാങ്ക് പണം തിരിമറി, പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യം നിഷേധിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കണ്ടെത്തിയതിനാൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. 10-ാമത് സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള സമാപിച്ചു. 19 ദിവസം നീണ്ടുനിന്ന മേളയുടെ സമാപനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ലോകശ്രദ്ധ ആകർഷിക്കുന്ന മേളകളിലൊന്നായി സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശല മേള മാറുമെന്ന് തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. 19 ദിവസം നീണ്ടുനിന്ന മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കരകൗശല മേഖലയുടെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിൽ വൻ കുതിപ്പാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സർഗാലയ കൈവരിച്ചത്. മേളയിലേക്ക് വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ 2 ലക്ഷത്തിൽ പരം ആളുകൾ എത്തിയത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു. ക്രാഫ്റ്റ് വില്ലേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവിധ കരകൗശല വസ്തുക്കളുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തത്സമയം കാണാൻ സാധിക്കുന്നു എന്നതാണ്. അത് മറ്റുതര എക്സിബിഷനുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി നടന്നു വരുന്ന അന്താരാഷ്ട്ര കരകൗശല മേള സർഗാലയുടെ പ്രവർത്തനത്തിലെ നാഴികക്കല്ലാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കലാകാരന്മാരെ അണിനിരത്തി ഒരുക്കുന്ന മേള സന്ദർശിക്കാൻ തദ്ദേശീയരും വിദേശികളുമൊക്കെയായി ലക്ഷക്കണക്കിന് പേരെത്തുന്നു എന്നത് ഈ സംരംഭത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതാണ്. ടൂറിസം രംഗത്ത് സമഗ്ര സംഭാവന നൽകി ആഗോള മാതൃക സൃഷ്ടിച്ചതിന് കേരള ടൂറിസം വകുപ്പിന്റെ പ്രത്യേക ബഹുമതി സർഗാലയ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ചടങ്ങിൽ പയ്യോളി നഗരസഭാ ചെയർമാൻ വടക്കേ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനുള്ള ഉപഹാരം യു എൽ സി സി ചെയർമാൻ പാലേരി രമേശൻ കൈമാറി. റൂറൽ എസ് പി ആർ കറുപ്പസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർ മുഹമ്മദ് അഷ്റഫ്, കോഴിക്കോട് ജില്ലാ ടൂറിസം ജോയിന്റ് ഡയറക്ടർ ടി ജി അഭിലാഷ്, നബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ്, സമഗ്ര ശിക്ഷാ കേരള സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പി ഭാസ്കരൻ, ഹോസ്പിറ്റാലിറ്റി മാനേജർ എം ടി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഡോക്ടർ പൽപുവിന്റെ ജീവിതം പുതുതലമുറ പാഠമാക്കണമെന്ന് പി ടി എ റഹീം എം എൽ എ. വെള്ളിപ്പറമ്പ് ശ്രീനാരായണ ഗുരുമന്ദിരം കെട്ടിടത്തിൽ ആരംഭിച്ച ഡോക്ടർ പൽപു ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം എല്ലാവരിലേക്കും എത്തിച്ച ഡോക്ടർ പൽപുവിന്റെ പ്രവർത്തനങ്ങളെ പിന്തുടരാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ പൽപു ട്രസ്റ്റിന് ശ്രീനാരായണ ഗുരുമന്ദിരം കെട്ടിടത്തിലാണ് ഓഫീസ് തയ്യാറാക്കിയത്. പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പൽപുവിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്തുടരാൻ ട്രസ്റ്റ് ഗുണം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു. മനസ്സിലാക്കുന്നത് ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു സമൂഹം തന്നെ ഒരു അധപ്പതനത്തിൽ നിന്നും കൂടുതൽ അധപ്പതനത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡോക്ടർ പൽപു പിൽക്കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകൾ തുടർന്നും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഡോക്ടർ പൽപു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിർധന രോഗികൾക്കുള്ള മരുന്ന് വിതരണവും എം എൽ എ നിർവഹിച്ചു. കൂർക്കംപറമ്പ് പുത്തലത്ത് മേത്തൽ റോഡ് കമ്മിറ്റി ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിനായി നൽകിയ സംഭാവന എം എൽ എ ഏറ്റുവാങ്ങി. ട്രസ്റ്റ് ചെയർമാൻ പി സി അശോകൻ അധ്യക്ഷത വഹിച്ചു.
പൊതുസമ്മേളനം ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സമർപ്പണമാകുന്ന ജീവിതത്തിൽ സ്നേഹം അതിൻ്റെ ശിലയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാമി പ്രേമാനന്ദ ശിവഗിരി മഠം മുഖ്യപ്രഭാഷണം നടത്തി. ഓഫീസിലെ കമ്പ്യൂട്ടർ ഉദ്ഘാടനം SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടിയും ആംബുലൻസിൻ്റെ ഫ്ളാഗ് ഓഫ് ജോയിൻറ്റ് RTO MG മനോജ് കുമാറും നിർവഹിച്ചു. ദൈവദശകം നൃത്താവിഷ്കാരം അവതരിപ്പിച്ച അനർഹ ധർമ്മരാജ്, പ്രിയങ്ക ധർമ്മരാജ്, ഐശ്വര്യ വിശ്വനാഥൻ, ജീവകാരുണ്യ പ്രവർത്തക ഐശ്വര്യ സുനിൽ എന്നിവരെ ആദരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി കെ ഭാസ്കരൻ, PM രവീന്ദ്രൻ, ഗിരി പാമ്പനാൽ, ദാസൻ പറമ്പത്ത്, കെ സുധീഷ്, എൻ രത്നാകരൻ തുടങ്ങിയവർ സന്നിഹിതരായി. ദൈവദശകം നൃത്താവിഷ്കാരത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദമുണ്ടാക്കുന്നത് പഴയിടം വിഷയത്തിൽ നിന്നും തലയൂരാനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കലോത്സവത്തിന്റെ സ്വാഗതഗാനം സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം നേടിയിട്ടാണ് അവതരിപ്പിച്ചതെന്നും പിന്നീട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്നും സജീവൻ ചോദിച്ചു. കലാകാരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഉള്ള തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നത് കേരളത്തിൽ താലിബാൻ മോഡലിൽ ഭരണം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് തുല്യമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച സ്വാഗതഗാന ദൃശ്യ ആവിഷ്കരണത്തിൽ ഇപ്പൊ വിവാദം ഉണ്ടാക്കുന്നത് പഴയിടം വിവാദത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ടാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദമുണ്ടാക്കുന്നത് പഴയിടം വിവാദത്തിൽ നിന്നും തലയൂരാനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പറഞ്ഞു. കലാകാരന്മാർക്ക് വിലക്കേർപ്പെടുത്തുന്നത് കേരളത്തിൽ താലിബാൻ മോഡൽ ഭരണം അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ദൃശ്യാവിഷ്കാരമാണ് പിന്നീട് വേദിയിൽ അവതരിപ്പിച്ച് എല്ലാവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങിയത്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ടായത് എങ്ങനെയാണെന്നും VK സജീവൻ ചോദിച്ചു. ഇതേ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ കണ്ണൂർ ജില്ലയെപ്പറ്റി ആവിഷ്കരിക്കാൻ CPMന്റെ കൊടികൾ ഉപയോഗിച്ചതും യക്ഷഗാനത്തിൽ അനിവാര്യമായ ഗുരുവന്ദനം മുടക്കിയതും ഗൗരവമായ വിഷയങ്ങളാണ്. എന്നിട്ടും കലോത്സവത്തിലെ കൂട്ടായ്മയും സഹകരണവും നഷ്ടപ്പെടുന്ന തരത്തിൽ ആരും പ്രതിഷേധം ഉയർത്തിയിട്ടില്ലെന്നും VK സജീവൻ കൂട്ടിച്ചേർത്തു. അനാവശ്യമായിട്ടുള്ള വിവാദമാണ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് പഴയിടം വിവാദത്തിൽ നിന്ന് പൊള്ളലേറ്റത് കൊണ്ട് ആ നാണക്കേടിൽ നിന്ന് തടിയൂരാനാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും പറയാം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രൊഫഷണൽ മികവിന്റെ IIM കവാടത്തിൽ ഇനി ടെക് മികവിന്റെ ബിഗ് ഫ്യൂച്ചർ. സ്മാർട്ട്ഫോൺ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മാർട്ട് വാച്ച്, സ്പീക്കേഴ്സ്, മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നിവയുടെ ബിഗ് റേഞ്ചുമായി കുന്നമംഗലത്തിന്റെ വലിയ ഫ്യൂച്ചർ ഇനി IIM മെയിൻ ഗേറ്റിൽ. ഏറ്റവും വലിയ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ, ഏറ്റവും നല്ല ഓഫറുകൾ, MyG മൈ ഗ്യാരണ്ടി, കൂടാതെ മികവുറ്റ വിൽപ്പനാനന്തര സേവനങ്ങളും എക്സ്പെർട്ട് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററും. MyG ഫ്യൂച്ചർ, IIM മെയിൻ ഗേറ്റ്, വയനാട് റോഡ്, കുന്നമംഗലം. വാർത്തകൾ തുടരുന്നു. പൊതുവിദ്യാലയങ്ങളെ മികച്ച രീതിയിൽ സംരക്ഷിക്കുക സർക്കാരിന്റെ നയമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുന്നമംഗലം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നമംഗലം മണ്ഡലത്തിലെ 3 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടമൊരുങ്ങി. കെട്ടിടങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പുള്ളന്നൂർ ന്യൂ ഗവൺമെന്റ് LP സ്കൂൾ, നായർകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാവൂർ GMUP സ്കൂൾ എന്നിവയ്ക്കായി ഒരുക്കിയ കെട്ടിടങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 40 ലക്ഷം രൂപ ചെലവിലാണ് പുള്ളന്നൂർ ന്യൂ ഗവൺമെന്റ് LP സ്കൂളിൽ കെട്ടിടം നിർമ്മിച്ചത്. കിഫ്ബിയുടെ 1 കോടി രൂപ ചെലവിലാണ് മറ്റ് 2 സ്കൂളുകളിലും കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയത്. സ്കൂളുകളുടെ അടിസ്ഥാന വികസനവും അക്കാഡമിക നിലവാരത്തിലൂടെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖല മാറ്റത്തിന്റെ പാതയിലാണ്.
പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ പരിഹാരം കാണുന്നതിന് പരിശ്രമം നടത്തുകയാണ്. പ്ലസ് വൺ സീറ്റ് അനുപാതം പഠിക്കുന്നതിനും മറ്റുമായി വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളില്ലാത്ത ബാച്ചുകൾ സീറ്റ് ക്ഷാമമുള്ളിടത്തേക്ക് മാറ്റുന്നതും പുതിയ ബാച്ച് അനുവദിക്കുന്നതും ഹൈസ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതുമടക്കമുള്ള വിഷയങ്ങളിൽ ഈ സമിതി പഠനം നടത്തും. സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും വർഷങ്ങളിലെ ക്രമീകരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നതയിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസത്തിന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറെ ശ്രദ്ധിച്ചത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിൽ നടത്താനായിരുന്നു. കിഫി, പ്ലാൻ ഫണ്ടുകൾ തുടങ്ങിയ ഉപയോഗിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ആധുനികതയ്ക്ക് അനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഹൈടെക് സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും ലാബ് ലൈബ്രറികളും ഉണ്ടായി. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളില്ലാത്ത ബാച്ചുകൾ സീറ്റ് ക്ഷാമത്തേക്ക് മാറ്റുന്നതും പുതിയ ബാച്ച് അനുവദിക്കുന്നതും ഹൈസ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതും സംബന്ധിച്ചടക്കം സമിതി പഠനം നടത്തും. വിവിധ സ്കൂളുകളിലായി നടന്ന ചടങ്ങുകളിൽ പി ടി എ റഹീം MLA അധ്യക്ഷത വഹിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുംതാസ് ഹമീദ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അക്കൗണ്ടിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ സീനിയർ മാനേജർ MP റിജിലിന്റെ ജാമ്യാപേക്ഷ തള്ളി. വൻതുക തിരിമറി നടത്തിയത് അന്വേഷണത്തെ ബാധിക്കും എന്നതിനാലാണ് ജാമ്യം അനുവദിക്കാതിരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കോടികൾ അനധികൃതമായി പിൻവലിച്ച് തിരിമറി നടത്തിയെന്ന കേസിലെ പ്രതി ബാങ്ക് മുൻ സീനിയർ മാനേജർ MP റിജിലിന്റെ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജ് S കൃഷ്ണകുമാർ തള്ളി. വൻതുക തിരിമറി നടത്തിയതിനാൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജയദീപിന്റെ വാദം അംഗീകരിച്ചാണ് നടപടി. പ്രതിക്ക് വീണ്ടും ജാമ്യത്തിന് ജില്ലാ കോടതിയെ സമീപിക്കാനാവും. റിജിലിന്റെ റിമാൻഡ് കാലാവധി വ്യാഴാഴ്ച തീരും. 17 അക്കൗണ്ടുകളിൽ നിന്നും 21.29 കോടി രൂപയുടെ തിരിമറി നടത്തി. ഇതിൽ 12.68 കോടിയാണ് നഷ്ടമായത്. കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സഹകരണ മേഖലയും സൈബർ കുറ്റകൃത്യങ്ങളും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ ക്ലാസ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ B സുധ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയും സൈബർ കുറ്റകൃത്യങ്ങളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സൗജന്യ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പഠന ക്ലാസ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ B സുധ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷൻ SHO ഇൻസ്പെക്ടർ ദിനേശ് കോറത്ത് ആമുഖ പ്രഭാഷണം നടത്തി. സൈബർ സെൽ SI അനിൽകുമാർ T, സൈബർ പോലീസ് സിവിൽ ഓഫീസർമാരായ ബീരജ് K, രഞ്ജിത്ത് O എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബാങ്ക് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതേ രീതിയിലുള്ള മെസ്സേജുകൾ കോളുകൾ നിങ്ങൾക്ക് വരാം. അത് RBI നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും കൈവിട്ടു പോകുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കേസ് ഞാൻ പറയാം. MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബാങ്ക് ഡയറക്ടർ G നാരായണൻകുട്ടി മാസ്റ്റർ ചർച്ച നയിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ്, C ചാക്കുണ്ണി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള. പ്രൊഫഷണൽ മികവിന്റെ IIM കവാടത്തിൽ ഇനി ടെക് മികവിന്റെ ബിഗ് ഫ്യൂച്ചർ. സ്മാർട്ട് ഫോൺ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മാർട്ട് വാച്ച്, സ്പീക്കേഴ്സ്, മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നിവയുടെ ബിഗ് റേഞ്ചുമായി കുന്നമംഗലത്തിന്റെ വലിയ ഫ്യൂച്ചർ ഇനി IIM മെയിൻ ഗേറ്റിൽ. ഏറ്റവും വലിയ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ, ഏറ്റവും നല്ല ഓഫറുകൾ, MyG മൈ ഗ്യാരണ്ടി, കൂടാതെ മികവുറ്റ വിൽപ്പനാനന്തര സേവനങ്ങളും എക്സ്പെർട്ട് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററും. MyG ഫ്യൂച്ചർ, IIM മെയിൻ ഗേറ്റ്, വയനാട് റോഡ്, കുന്നമംഗലം. കോഴിക്കോട് ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് സപ്തചിരഞ്ജീവിയാഗം നടത്തപ്പെടുന്നു. കഴിഞ്ഞ 30 വർഷമായി ലോകശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിരവധി മഹായാഗങ്ങൾ നടത്തിവരുന്ന ലോകപ്രശസ്തനായ പാലക്കാട് ചിറ്റൂർ വ്യാസപരമാത്മാ മഠം സദ്ഗുരുജി
വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ നിരവധി സന്യാസി ശ്രേഷ്ഠ പുരോഹിത ആചാര്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചര ജീവികളുടെയും ശാന്തിക്കും സമാധാനത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടി ലോകത്താദ്യമായി സപ്തചിരംജീവി മഹായാഗം നടത്തുന്നതാണ്. ഈ മഹായാഗത്തിൽ എല്ലാ ഭക്തവിശ്വാസികളും ജാതിമത വ്യത്യാസമില്ലാതെ പങ്കെടുത്ത് വലിയൊരു വിജയമാക്കി തീർക്കുവാൻ നിങ്ങളേവരുടെയും കൂട്ടായ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആശംസകളോടെ ഹനുമാൻ സേവാ ട്രസ്റ്റ് ചെയർമാൻ AM ഭക്തവത്സലൻ. ഫോൺ 9961332020 8086771637. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള പാസ്വേഡ് ഏകദിന വ്യക്തിത്വ വികസന ക്യാമ്പ് ബേപ്പൂർ HSSൽ നടന്നു. കോർപ്പറേഷൻ നഗരാസൂത്രണ കമ്മിറ്റി ചെയർപേഴ്സൺ കെ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളിൽ തൊഴിൽ മേഖലകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും മാറുന്ന കാലഘട്ടങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുന്നതിനും വേണ്ടി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏകദിന പരിപാടിയാണ് പാസ്വേഡ്. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഈ വർഷം ഈ പരിപാടിയുടെ ഭാഗമായി. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ബേപ്പൂർ സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കൃഷ്ണകുമാരി നിർവഹിച്ചു. ഇപ്പോ വിദേശ വിദ്യാഭ്യാസം നമ്മുടെ കയ്യെത്തും ദൂരത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഈ ലോകത്തെ സകല കാര്യങ്ങളും അല്ലെങ്കിൽ സകല വിവര വിജ്ഞാനങ്ങളും അറിയുന്ന രീതിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എങ്ങനെ എത്ര സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെ പഠിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ വിദ്യാഭ്യാസം നടത്താൻ പറ്റിയ ഒരു കാലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉക്രൈനിലെ യുദ്ധം വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും കുട്ടികൾ ഉക്രൈനിൽ ഉണ്ടായിരുന്നു എന്നല്ല, അല്ലെ? ലോകത്തിന്റെ സകല സ്ഥലത്തും നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പോയി വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സർക്കാർ തീരുമാനിച്ച് അവർക്ക് 600,000 കുട്ടികളാണ് ഈ വർഷം നവംബറിന് മുന്നേ ആയിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളത്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുകയാണ്? കേന്ദ്ര സർക്കാരും കേരള സർക്കാരും വിദേശ വിദ്യാഭ്യാസം നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ യൂണിവേഴ്സിറ്റികളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ PTA പ്രസിഡന്റ് സുനിൽ മാധവ് അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ ഗിരിജ ടീച്ചർ മുഖ്യാതിഥിയെ പങ്കെടുത്തു. PTA വൈസ് പ്രസിഡന്റ് സലീം, NSS പ്രോഗ്രാം ഓഫീസർ നസീമ PT, HSS വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി പ്രസീന KP തുടങ്ങിയവർ സംസാരിച്ചു. നസീറ യൂനുസ് തുടങ്ങിയവർ ക്യാമ്പ് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 10,001 രൂപ അടങ്ങിയ പുരസ്കാരം മാർച്ച് 6 കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘം പാട്ടുകൂട്ടം സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റംഷി പട്ടുവം, ഷിംജിത്ത് ബംഗളം, ശരത് അത്താഴക്കുന്ന്, തല നാരായണൻ, പ്രസാദ് കരിന്തലക്കൂട്ടം, രമേശ് ഉണർവ്, പ്രശാന്ത് മങ്ങാട്ട്, KT രവി കീഴരിയൂർ എന്നിവർക്ക് മാർച്ച് 6 മനാഞ്ചിറ സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നടക്കുന്ന മണിമുഴക്കം പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 10,001 രൂപയാണ് പുരസ്കാരമായി നൽകുക. 7th മണിമുഴക്ക കലാഭവൻ മണി പുരസ്കാരമാണ് എന്നിവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. 200 പേരുടെ നോമിനേഷനാണ് ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത്. തൃശ്ശൂർ തുടങ്ങി കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്തി ഞങ്ങൾ ഈ വർഷത്തെ 7th കലാഭവൻ മണിമുഴക്കം പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോകത്തിലെ ആദ്യത്തെ വേദക്ഷേത്രം കോഴിക്കോട്ട് ഉയരുന്നു. കശ്യപ വേദ റിസർച്ച് ഡയറക്ടർ MR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കശ്യപാശ്രമത്തിലാണ് ക്ഷേത്രം സ്ഥാപിക്കുന്നത്. 30, 31 തീയതികളിൽ ചതുർവേദ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. അറിവിലൂടെയാണ് മാനവരാശിക്ക് ഉയർച്ചയും ഐശ്വര്യവും ശാന്തിയും കൈവരിക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് വേദങ്ങളെ പ്രതിഷ്ഠിച്ചുള്ള ഒരു ക്ഷേത്രം ആചാര്യ MR രാജേഷ് വിഭാവനം ചെയ്തതെന്ന് കശ്യപാശ്രമം ഭാരവാഹികളായ PT വിപിൻ ആര്യയും സി സുരേഷ് വൈദികും പറഞ്ഞു. ഏവരെയും വേദം പഠിപ്പിക്കുന്നതിനാണ് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. വേദങ്ങളിലെ അറിവ്, ആ അറിവിനെ ജനങ്ങളുടെ മുന്നിൽ കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദക്ഷേത്രം എന്ന സങ്കല്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു വേദയാത്ര ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും
ഇവിടുന്ന് ഒരു പിടി മണ്ണ് ശേഖരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പുണ്യനദികളിൽ നിന്ന് തീർത്ഥം സ്വീകരിച്ചുകൊണ്ടാണ് ആ രഥയാത്ര വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേദങ്ങൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു പുതിയ വേദക്ഷേത്രമാണ് കോഴിക്കോട് കാശ്യപാശ്രമത്തിൽ വരാൻ പോകുന്നത്. വേദക്ഷേത്രത്തിന്റെ സന്ദേശവുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോകുന്ന വേദ രഥയാത്ര തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം തുടങ്ങി. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് വേദക്ഷേത്ര നിർമ്മിതിക്കുള്ള ഒരു പിടി മണ്ണും പ്രധാന പുണ്യനദികളിൽ നിന്ന് തീർത്ഥവും ശേഖരിച്ചാണ് വേദരഥം സഞ്ചരിക്കുന്നത്. വേദരഥം 29 കോഴിക്കോട്ടെത്തും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടർ പൽപ്പുവിന്റെ ജീവിതം പുതുതലമുറ പാഠമാക്കണമെന്ന് PTA റഹീം MLA. വെള്ളിപറമ്പിൽ ഡോക്ടർ പൽപ്പു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് തുറന്നു. 10th സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് സമാപനമായി. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം പഴയിടം വിഷയത്തിൽ നിന്നും തലയൂരാനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് BK സജീവൻ. പഞ്ചാബ് നാഷണൽ ബാങ്ക് പണം തിരിമറി, പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യം നിഷേധിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കണ്ടെത്തിയതിനാൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.